മെഡിക്കൽ കോളേജിൽ രോഗിക്ക് മരുന്ന് മാറി നൽകി അബോധാവസ്ഥയിലുള്ള ചാലക്കുടി പോട്ട സ്വദേശി അമലിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി മികച്ച ചികിത്സയ്ക്ക് ഡോക്ടർ മൂവായിരത്തി ഇരുനൂറ് രൂപ കൈക്കൂലി വാങ്ങിയെന്നും പരാതിയുണ്ട് സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണം ആരംഭിച്ചു ഹെൽത്ത് ടോണിക്കിന് പകരം അലർജിയുള്ള ചുമയുടെ മരുന്നാണ് രോഗിക്ക് നൽകിയത് പ്രായമായ മാതാവും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് പെയിന്റിംഗ് തൊഴിലാളിയായ അമൽ അപകടത്തെ തുടർന്ന് കൈകാലുകൾ ഒടിഞ്ഞ് ഒരു മാസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അസുഖം ഭേദമായതിനാൽ വീട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു അമൽ ആശുപത്രിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ന്യായവില മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് മരുന്ന് വിതരണം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായത് ഡോക്ടർ എഴുതി നൽകിയ മരുന്നിനു പകരം ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു മരുന്ന് അധികൃതർ നൽകുകയായിരുന്നു നൂറ്റിപ്പത്ത് രൂപയും ഇതിന് ഈ മരുന്ന് ഒരു ഡോസ് കഴിച്ചതോടെ ശരീരം നീരുവയ്ക്കുകയും തടിപ്പ് അനുഭവപ്പെടുകയും ശ്വാസതടസ്സം ഉണ്ടാവുകയുമായിരുന്നു അപസ്മാരത്തിന്റെ ലക്ഷണം കണ്ടതോടെ വെന്റിലേറ്റർ സഹായമുള്ള ഐ സിയു മാറ്റി പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ കുറിപ്പിലേയും എഴുത്തു മനസ്സിലായില്ലെന്ന കാരണം നിരത്തി മരുന്ന് കുറിച്ച ഡോക്ടറിൽ കുറ്റം ചുമത്തി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ന്യായവില മെഡിക്കൽ ഷോപ്പ് അധികൃതരെന്ന് ആരോപണമുണ്ട് മരുന്ന് മാറി നൽകിയ വിവരമറിഞ്ഞെത്തിയ ഡോക്ടർ ഷോപ്പ് ചുമതലക്കാരനെ വാർഡിൽ വിളിച്ചു വരുത്തി ശാസിച്ചു തുടർന്ന് നടത്തിപ്പുകാരൻ മണിയെ കണ്ട് തെറ്റ് സമ്മതിച്ച് പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ആശുപത്രി അധികൃതർക്ക് മണി പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല തെറ്റ് മരുന്ന് നൽകിയെന്ന് സമ്മതിക്കുന്ന ആശുപത്രി അധികൃതർ ഈ മരുന്ന് കഴിച്ചതുകൊണ്ടല്ല ആരോഗ്യനില വഷളായതെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് യൂടോക് തൃശൂർ